സ്ഥാ വ്യതിയാനം മൂലം ഷഹീൻ ചുഴലിക്കാറ്റിന് സമാനമായ കൂടുതൽ ഇഷ്ടമേഖലാ ചുഴലിക്കാട്ടിന് ഗൾഫ് നാടുകൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് കാലാവസ്ഥ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഖലീഫ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠനം നടന്നത് താപനില ഉയരുമ്പോൾ അറേബ്യൻ സമുദ്രത്തിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടും കാറ്റുകൾ കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുമെന്നും സൂചനയുണ്ട് താപനിലയും ഈർപ്പവുമാണ് ചുഴലിക്കാറ്റിനെ ശക്തിയാർജിക്കാൻ സഹായിക്കുന്നത് ഇവ രണ്ടും വർദ്ധിക്കുന്നതിലൂടെ കൂടുതൽ ചുഴലിക്കാറ്റുകൾ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ഒക്ടോബറിൽ ഒമാനിലുണ്ടായ ഷഹീൻ ചുഴലിക്കാറ്റിൽ പതിനാല് പേർ മടിക്കുകയും അൻപത് കോടി ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു നാല് പതിറ്റാണ്ടായി അറേബ്യൻ സമുദ്രനിരപ്പിലുള്ള താപനിലയിൽ വർധന വന്നതായി പഠനം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കേരളത്തിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയൊൻപതിന് കാലവർഷം കേരളത്തിൽ എത്തിയെങ്കിലും മഴമേഘങ്ങളെ കേരള തീരത്തേക്ക് എത്തിക്കാനുള്ള ശക്തി കാറ്റിന് ഇല്ലാത്തതിനാൽ സംസ്ഥാനത്ത് ഇതുവരെ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല കൂടാതെ ഉത്തരേന്ത്യയ്ക്ക് മുകളിൽ രൂപപ്പെട്ട വിപരീത അന്തരീക്ഷ ചുഴിയും കുറവ് മഴ ലഭിക്കുന്നതിന് കാരണമായി എന്നാൽ വരും ദിവസങ്ങളിൽ കാലവർഷം സജീവമായേക്കുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ജൂൺ പതിനൊന്ന് വരെ ഇടിമിന്നലോടുകൂടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു കാലവർഷം സജീവമായാലും പകൽ മഴ കുറഞ്ഞേക്കും രാത്രി കൂടുതൽ മഴ ലഭിക്കും ഇടവിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത സാധാരണ ലഭിക്കുന്നതിലും കുറവ് മഴയാകും ഇത്തവണ ലഭിക്കുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് അതേസമയം കേരള തീരത്ത് ഇന്ന് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജൂൺ പതിനൊന്ന് വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്